മോട്ടോർ വാഹന വകുപ്പിനെ വെല്ലുവിളിച്ച് അഞ്ചൽ സ്കൂളിൽ അപകടകരമായി അഭ്യാസ പഠനം നടത്തിയ ബസിന്റെ ഉടമകൾ. അപകടകരമായ രീതിയിൽ ബസ് ഓടിച്ച ഡ്രൈവർമാരുടെ ലൈസൻസ് 2 ദിവസത്തേക്ക് റദ്ദാക്കാൻ മാത്രമേ കഴിയൂ. ഇത് കഴിഞ്ഞാലുടും ഇവർ തന്നെ ബസ്സുകൾ ഓടിക്കും. ഓലപ്പാമ്പ് കട്ടി പേടിപ്പിക്കേണ്ട എന്നും ലൂമിയർ ബസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഉടമകൾ വെല്ലുവിളിക്കുന്നു. അതേസമയം ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി കൊല്ലം ജില്ലയിൽ 5 ബസ്സുകളുടെ ഫിറ്റ്നസ് റദ്ദാക്കി. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടായ ശേഷമാണ് ഈ നടപടിയിലേക്ക് കടന്നത്. ഇപ്പോൾ അതിനെയും അവർ വെല്ലുവിളിക്കുകയാണോ? ഗോപി, നിയമവ്യവസ്ഥയെ തന്നെ ബസ് ഉടമകൾ വെല്ലുവിളിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. 2 ദിവസം എന്നല്ല, 2 മാസത്തേക്ക് ഡ്രൈവർമാരുടെ ലൈസൻസ് റദ്ദാക്കാൻ കഴിയും. അല്ലാതെ ദീർഘകാലത്തേക്കോ എല്ലാ കാലത്തേക്കുമായോ ഇത്തരത്തിൽ ലൈസൻസ് റദ്ദാക്കാൻ കഴിയില്ല. ഡ്രൈവർമാരെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ പോസ്റ്റ്. മാധ്യമങ്ങളെയും വലിയ തോതിൽ ഇവർ കുറ്റം പറയുന്നുണ്ട്. പക്ഷേ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ എന്ന നിലയ്ക്ക് നമുക്ക് കൃത്യമായി പറയാം, ആ ബസ് ഓടിച്ചത് മാധ്യമ പ്രവർത്തകരല്ല, ഇവരുടെ തന്നെ ഡ്രൈവർമാരാണ്. കുട്ടികളെ ഗ്രൗണ്ടിൽ നിർത്തി അവർക്ക് ചുറ്റും അമിത വേഗത്തിൽ വാഹനം ഓടിച്ചത്, ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ലൂമിയർ ബസ് ഉടമകളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അവർ പൂർണ്ണമായും ഇതിനെ, ഈ നടപടികളെ ഒന്നും അംഗീകരിക്കുന്നില്ല. അതേസമയം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഇന്ന് ജില്ലയിൽ മാത്രം ഏതാണ്ട് 5 ബസ്സുകളുടെ പെർമിറ്റ് റദ്ദാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ ദിവസം റദ്ദാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഇതുവരെ 8 ബസ്സുകളാണ് ഈ തരത്തിൽ ജില്ലയിൽ പെർമിറ്റ് റദ്ദു ചെയ്യപ്പെട്ട് നടപടിക്ക് വിധേയമായത്. അതിൽ തന്നെ 3 ബസ്സുകൾ ഈ തരത്തിൽ കുട്ടികളുമായി അമിത വേഗത്തിൽ പോയ ബസ്സുകളാണ്. ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ വിനോദയാത്രകൾ മിക്കവാറും അതിന്റെ ചുമതല ഏറ്റെടുക്കുന്നത്. അവരുടെ ഉത്തരവാദിത്തമാണ് വിദ്യാർത്ഥികളെ സുരക്ഷിതമായി കൊണ്ടുപോവുക എന്നത്. ആ കാര്യമാണ് നമ്മളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതും. ഏതായാലും നിയമവ്യവസ്ഥയെ അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന ഒരു കൃത്യമായ നിലപാടാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പുറത്തു വരുന്നത്. വിനോദാണ് വിവരങ്ങൾ നൽകിയത്.